മഞ്ചേരി മണവൻകോട് പുല്ലിന് തീയിടുന്നതിനിടെ പുക ശ്വസിച്ച് ഗൃഹനാഥൻ മരിച്ചു. 59 വയസ്സുള്ള വേലായുധൻ ആണ് മരിച്ചത്. കുപ്പിവെള്ളത്തിന്റെ ശുദ്ധത ഉറപ്പാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന. കുപ്പിവെള്ളം വെയിലേൽക്കാതെ സൂക്ഷിക്കണമെന്ന് വ്യാപാരികൾക്ക് കർശന നിർദ്ദേശം. ചേർപ്പ് തിരുവാണിക്കാവിൽ യുവാവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഉത്തരാഖണ്ഡിൽ അറസ്റ്റിലായ 4 പ്രതികളെ നാളെ നാട്ടിലെത്തിക്കും. മറ്റു പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ഗോവയിൽ നിന്ന് ട്രെയിൻ മാർഗം 279 കുപ്പി മദ്യമെത്തിച്ചത് തൃശൂരിലെ സംഘത്തിന്. മദ്യവിൽപ്പന സംഘത്തിനായി പരിശോധന കർശനമാക്കി എക്സൈസ്. നമസ്കാരം, വാർത്തകൾ വിശദമായി. പെരിഞ്ചേരി മണവൻകോട് ക്ഷേത്രത്തിന് സമീപം പുല്ലിന് തീയിടുന്നതിനിടെ പുക ശ്വസിച്ച് ഗൃഹനാഥൻ മരിച്ചു. പൂത്തറയ്ക്കൽ കോരപ്പത്ത് 59 വയസ്സുള്ള വേലായുധനാണ് മരിച്ചത്. ഇന്ന് രാവിലെ 10 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. പെരിഞ്ചേരി മണവൻകോട് ക്ഷേത്രത്തിന് സമീപം ഒല്ലൂർ സ്വദേശിയായ ജോസിന്റെ പറമ്പിൽ കാട് പിടിച്ചു കിടക്കുന്ന പുല്ലിന് തീയിട്ടതായിരുന്നു. തീ ആളിപ്പടരുന്നത് കണ്ട് ബഹളം വെച്ചെങ്കിലും നാട്ടുകാർ ഓടിയെത്തും മുന്നേ ശ്വാസതടസ്സത്തെ തുടർന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു. പ്രദേശവാസികൾ കൂർക്കഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. കുപ്പിവെള്ളത്തിന്റെ ശുദ്ധത ഉറപ്പാക്കാൻ സംസ്ഥാന വ്യാപകമായി പരിശോധന തുടരുന്നു. ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് പരിശോധന. കുപ്പിവെള്ളം വെയിലേൽക്കാതെ സൂക്ഷിക്കണമെന്ന് വ്യാപാരികൾക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വെയിൽ കൊള്ളുന്ന രീതിയിൽ സൂക്ഷിക്കുന്ന കുപ്പിവെള്ളം വാങ്ങുന്നത് ഒഴിവാക്കണമെന്ന് ഉപഭോക്താക്കളോടും നിർദ്ദേശിച്ചിട്ടുണ്ട്. വാഹനങ്ങളിൽ കുപ്പിവെള്ളവും ശീതള പാനീയങ്ങളും കൊണ്ടുപോകുമ്പോഴും വെയിലേൽക്കാൻ ഇടവരരുത്. ജ്യൂസുകളും പാനീയങ്ങളും നിർമ്മിക്കുന്നതിന് ശുദ്ധജലവും ശുദ്ധജലത്തിൽ നിർമ്മിച്ച ഐസും ഉപയോഗിക്കണമെന്നും ഭക്ഷ്യസുരക്ഷാ വിഭാഗം മുന്നറിയിപ്പ് നൽകി. ചേർപ്പ് ചിറക്കൽ തിരുവാണിക്കാവ് ക്ഷേത്രത്തിന് സമീപം സ്വകാര്യ ബസ് ഡ്രൈവറെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഉത്തരാഖണ്ഡിൽ നിന്ന് അറസ്റ്റ് ചെയ്ത 4 പേരെ തിങ്കളാഴ്ച വൈകിട്ടോടെ തൃശൂരിലെത്തിക്കും. ചിറക്കൽ കൊടക്കാട്ടിൽ അരുൺ, ചിറക്കൽ സ്വദേശി, കാട്ടൂർ പൊന്നനം സ്വദേശി, കുറുമത്ത് കോട്ടം സ്വദേശി സുഹൈൽ എന്നിവരെയാണ് പോലീസ് വെള്ളിയാഴ്ച ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ ഒളിവിൽ കഴിയുന്നതിനിടെ പിടികൂടിയത്. ചിറക്കൽ കോട്ടം തിരുവാണിക്കാവ് ക്ഷേത്ര പരിസരത്ത് വച്ച് ഫെബ്രുവരി 18 കോട്ടം മമ്മസ്രായിലത്ത് സഹാറിനെ രാത്രിയിൽ വനിതാ സുഹൃത്തിന്റെ വീട്ടിലെത്തിയപ്പോൾ മർദ്ദിച്ചത്. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സഹാർ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഈ മാസം 7 മരിച്ചത്. സംഭവം നടന്ന് 1 പൂർത്തിയാകുമ്പോഴാണ് 4 പോലീസ് പിടികൂടിയത്. സംഭവത്തിൽ 10 കൊലക്കുറ്റത്തിന് കേസെടുത്തിരുന്നു. മറ്റ് പ്രതികൾക്കായി പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയിട്ടുണ്ട്. ഗോവയിൽ നിന്ന് മദ്യമെത്തിച്ചത് തൃശൂരിലെ സംഘത്തിന്. 279 കുപ്പി മദ്യമാണ് കഴിഞ്ഞ ദിവസം തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് RPF പിടികൂടിയത്. ആന്ധ്രാ സ്വദേശിനിയായ ശ്രാവണി എന്ന സ്ത്രീയെയും അറസ്റ്റ് ചെയ്തു. മദ്യം തൃശൂരിലെ സംഘത്തിന് വിതരണം ചെയ്യാനുള്ളതാണെന്ന് തൃശൂർ എക്സൈസ് റേഞ്ച് പാർട്ടിയുടെ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. എന്നാൽ സംഘത്തെക്കുറിച്ച് പിടിയിലായ സ്ത്രീ വെളിപ്പെടുത്തിയിട്ടില്ല. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയപ്പോൾ ഗർഭിണിയാണെന്നാണ് ഇവർ പറഞ്ഞത്. തുടർന്ന് ആശുപത്രിയിൽ പരിശോധനയ്ക്കെത്തിച്ചപ്പോൾ ഇവർ പറഞ്ഞത് കളവാണെന്ന് വ്യക്തമായി. തുടർന്ന് ഇവരെ റിമാൻഡ് ചെയ്യുകയായിരുന്നു. പുന്നയൂർക്കുളം പഞ്ചായത്ത് പരിധിയിൽ മന്നലാംകുന്ന് പാലത്തിന് വടക്കുഭാഗത്ത് കനാലിൽ മാലിന്യങ്ങളും ചണ്ടികളും കെട്ടിക്കിടക്കുന്നു. കനാലിന് കുറുകെ കിടക്കുന്ന മരത്തടികളും തെങ്ങിൻമുട്ടികളും ഒഴുക്കിന് വിഘാതമാവുകയാണ്. വൻതോതിലാണ് ഇവിടെ മാലിന്യം കെട്ടിക്കിടക്കുന്നത്. ആഴ്ചകളായി കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയാണ്. പ്ലാസ്റ്റിക് ചാക്കുകളിൽ നിറച്ച അറവ് മാലിന്യങ്ങളും ചണ്ടിയോടൊപ്പം കെട്ടിക്കിടക്കുന്നുണ്ട്. നിരവധി തവണ നാട്ടുകാർ അധികൃതരോട് പരാതി പറഞ്ഞെങ്കിലും പ്രശ്നത്തിന് പരിഹാരം കണ്ടിട്ടില്ല. എത്രയും പെട്ടെന്ന് നീരൊഴുക്ക് സുഗമമാക്കുവാനുള്ള നടപടി ആരംഭിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വടക്കാഞ്ചേരി എങ്കക്കാട് ദുരൂഹ സാഹചര്യത്തിൽ നാട്ടുകാർ പിടികൂടിയ യുവാക്കൾ നിരവധി കേസിലെ പ്രതികളാണെന്ന് കണ്ടെത്തി. ശനിയാഴ്ച പുലർച്ചെയാണ് എങ്കക്കാട് ഉങ്ങിൻതറയിൽ സ്കൂട്ടറിൽ എത്തിയ 2 സമീപവാസികൾ കണ്ടത്. തുടർന്ന് അടുത്തുള്ള കെട്ടിടത്തിൽ മറഞ്ഞിരുന്ന ഇരുവരെയും ഇവർ സഞ്ചരിച്ച വാഹനവും നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറി. അന്തിക്കാട് സ്വദേശികളായ കറുന്തേടത്ത് പ്രശോഭ്, തണ്ടിയൽ വിഷ്ണു എന്നിവരാണ് പിടിയിലായത്. ഇവരിൽ നിന്ന് മാരകായുധവും പോലീസിന് ലഭിച്ചിരുന്നു. അബ്കാരി കേസിൽ പ്രതിയായി ഒളിവിലായിരുന്ന പ്രശോഭിനെ പോലീസ് എക്സൈസിന് കൈമാറി. പ്രസിദ്ധമായ ചേലക്കര അന്തിമഹാകാളൻ കവ വേലയ്ക്ക് കൂറയിട്ടു.
ഇത്തവണ വടക്കും കൂർവേല ആയതിനാൽ കടുകുശ്ശേരി ക്ഷേത്രത്തോട് ചേർന്നുള്ള മുല്ലത്തറയ്ക്ക് സമീപം ഒരുക്കിയ പാട്ടുകൊട്ടിലിന് മുകളിൽ ചുവന്ന പട്ടുവിരിച്ചാണ് കൂറയിടൽ ചടങ്ങ് നടത്തിയത്. കല്ലാറ്റുകൂറുപ്പ് ചടങ്ങിന് നേതൃത്വം നൽകി. തുടർന്ന് കതിനവെടി മുഴക്കി ദേശക്കാരെ അറിയിക്കുകയും പന്തലിൽ കളമെഴുത്തും ധാരികവധവും കളംപാട്ടും കോമരമെത്തി കളം മാക്കൽ ചടങ്ങും നടത്തി. വേല ദിവസം വരെ ഇവിടെ കളമെഴുത്തും കളം മാക്കൽ ചടങ്ങും നടത്തും. ഈ മാസം 25-നാണ് വേല ആഘോഷം. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി ആഘോഷത്തിന്റെ ഭാഗമായി പരമ്പരാഗത അവകാശികളായ പട്ടാരിയ സമുദായം വലിയ തമ്പുരാന് കാഴ്ചക്കുല സമർപ്പിച്ചു. ഭരണി നാളിലെ ചടങ്ങുകൾ നടത്തുന്നതിന് വലിയ തമ്പുരാന്റെ അനുമതി തേടിയാണ് കാഴ്ചക്കുല സമർപ്പിച്ചത്. പട്ടാരിയ സമുദായം പ്രസിഡന്റ് സജീവൻ, സെക്രട്ടറി ജയൻ തെക്കേടത്ത്, കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. ഭരണി ആഘോഷത്തിന് സമാപ്തി കുറിച്ചുകൊണ്ട് വടക്കേ നടയിൽ വെന്നിക്കൊടി ഉയർത്തുന്നതും പടിഞ്ഞാറേ നടയിലും വടക്കേ നടയിലും കുഷ്മാണ്ഡബലി നടത്തുന്നതും പട്ടാരിയ സമുദായമാണ്. വടക്കാഞ്ചേരി കരുമത്രയിൽ വീടിന്റെ ജനലുകൾ അയൽവാസി തല്ലി തകർത്തു. കരുമത്ര പെട്രോൾ പമ്പിന് സമീപം എരുമക്കാട്ട് ശോഭയുടെ വീടിന്റെ ജനലുകളാണ് അയൽവാസിയും ബന്ധുവുമായ വിനോദ് കുമാർ തല്ലിത്തകർത്തത്. പോർച്ചിൽ കിടന്നിരുന്ന കാറിന്റെ സൈഡ് വിൻഡോകളും ഇയാൾ തകർത്തു. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. സ്വാതന്ത്ര്യസമര സേനാനിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന നാട്ടിക കൊരട്ടിപ്പറമ്പിൽ മാഹിൻ കുഞ്ഞി മുഹമ്മദിന്റെ മകൾ നഫീസ സുലൈമാന്റെ കുടുംബത്തിന് സ്നേഹഭവനം നിർമ്മിച്ചു നൽകി കോൺഗ്രസ് പ്രവർത്തകർ. കോൺഗ്രസ് നാട്ടിക ബ്ലോക്ക് കമ്മിറ്റിയുടെ സഹായത്തോടെയാണ് സ്നേഹഭവനം നിർമ്മിച്ചു നൽകിയത്. സ്നേഹഭവനത്തിന്റെ താക്കോൽദാനം ടി എൻ പ്രതാപൻ എംപി നിർവഹിച്ചു. കോൺഗ്രസ് നാട്ടിക ബ്ലോക്ക് പ്രസിഡന്റ് വി ആർ വിജയൻ അധ്യക്ഷത വഹിച്ചു. ഡിസിസി ജനറൽ സെക്രട്ടറിമാരായ കെ ദിലീപ് കുമാർ, നൌഷാദ് ആറ്റുപറമ്പത്ത്, പി എം സിദ്ദിഖ്, വി ഡി സന്ദീപ് എന്നിവർ സംസാരിച്ചു. ശ്രീനാരായണപുരം പതിയാശേരിയിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി സ്ത്രീകളെ ആക്രമിക്കുകയും ആധാരമുൾപ്പെടെയുള്ള രേഖകൾ തട്ടിയെടുക്കുകയും ചെയ്തതായി പരാതി. പതിയാശേരി ചാലിൽ കൊച്ചുമോളുടെ വീട്ടിലാണ് സംഭവം. സഹോദരിയുടെ ഭർത്താവാണ് അതിക്രമം നടത്തിയതെന്ന് കൊച്ചുമോളുടെ മക്കൾ പറഞ്ഞു. സാമ്പത്തിക ഇടപാടിന്റെ പേരിലായിരുന്നു അക്രമം. സംഭവവുമായി ബന്ധപ്പെട്ട് കൊച്ചുമോളുടെ മകളുടെ ഭർത്താവ് എറണാകുളം സ്വദേശി ഷക്കീർ ഹുസൈനെതിരെ മതിലകം പോലീസിൽ പരാതി നൽകി. ഇന്നലെ ഭാര്യമായിട്ട് വന്നതാണ്, ഉമ്മച്ചിനെ കാണാനായിട്ട് വന്നത്. അവിടെ ഞങ്ങള് ആരാന്നറിയില്ല, വാതില് തുറന്നപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ നോക്കുമല്ലോ, അങ്ങനെ നോക്കിയതാണ്. അപ്പൊ ആൾക്ക് ദേഷ്യം വന്ന്, എന്തായാലും നീ ഇങ്ങനെ നോക്കണം പറഞ്ഞിട്ട് മോശമായിട്ട് വാക്ക്, അതെനിക്കിപ്പോ ഇവിടെ പറയാൻ പറ്റില്ല, അത്രയും മോശമായിട്ടുള്ള വാക്ക് ഞങ്ങൾ ഉപയോഗിച്ച്. എന്നിട്ട് പറഞ്ഞു കുറെ പൈസ ഞങ്ങൾക്ക് തരാനുണ്ട്, അതൊക്കെ തരാൻ പറഞ്ഞു. ഞങ്ങൾ ഇനി 5 പൈസ ആൾക്ക് കൊടുക്കാനില്ല. വാപ്പിച്ചിനായിട്ടുള്ള ഇടപാടാണ്, വാപ്പിച്ചത് കൊടുത്തെന്നാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം ഇന്നലെ വന്ന് ഇതൊക്കെ തല്ലിപ്പൊളിച്ച് പെട്ടിന്ന് ആധാരം ഉണ്ടായതൊക്കെ എടുത്തുകൊണ്ട് പോയി. ഞങ്ങൾ കുറേ ഉപദ്രവിച്ച് എല്ലാവരെയും കസേര കൊണ്ട് തല്ലി, കൈ കൊണ്ട് എൻ്റെ തണ്ടലിനൊക്കെ ചവിട്ടിയ ആൾ. പിന്നെ ഇവിടെ ഉണ്ടായ സാധനങ്ങളെല്ലാനും ഒരുവിധം ബാത്റൂമും ഉപകരണങ്ങളൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. എടതിരുത്തി പഞ്ചായത്തിലെ ഇ കെ സി റോഡിന്റെ നിർമ്മാണോദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. ഇ ടി ടൈസൺ എം എൽ എ അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു, വൈസ് പ്രസിഡന്റ് ദിൽഷാ സുധീർ, ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജുള അരുണൻ, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിൽ നിന്ന് അനുവദിച്ച 2.5 കോടി രൂപ ചിലവിട്ടാണ് റോഡ് നിർമ്മിക്കുന്നത്. ഹിന്ദു സേവാ സംഘത്തിന്റെ സംസ്ഥാനതല പ്രഥമ ശിബിരം കൂർക്കഞ്ചേരിയിൽ നടന്നു. സ്വാമി ആദിത്യ സ്വരൂപാനന്ദ പുരി മഹാരാജ് ഉദ്ഘാടനം ചെയ്തു. എച്ച് എസ് എസ് ജില്ലാ പ്രസിഡന്റ് സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രകാശ് നട്ടക്കുളങ്ങര, മോഹൻദാസ് പണിക്കർ, തുഷാര അജിത്, ജയകുമാർ നെടുംബ്രേത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ കരുണ ഫൌണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷിയുള്ളവർക്ക് വേണ്ടി നടത്തിയ വൈവാഹിക സംഗമത്തിൽ 6 പേർ ജീവിത പങ്കാളികളെ കണ്ടെത്തി. ഇവരുടെ വിവാഹം മെയ് 10 നഗരസഭാ ടൌൺ ഹാളിൽ നടക്കും. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള 400 പേരാണ് കരുണയുടെ കീഴിൽ വിവാഹിതരായത്. വൈവാഹിക സംഗമം കുന്നംകുളം എ സി പി ടി എസ് സിനോജ് ഉദ്ഘാടനം ചെയ്തു. കരുണ ചെയർമാൻ കെ ബി സുരേഷ് അധ്യക്ഷത വഹിച്ചു. വില്ലേജ് ഓഫീസർ കെ ആർ സൂരജ്, സാഹിത്യകാരി മുനീറ റായിംസ് എന്നിവരെ ആദരിച്ചു. ചെന്നൈ പി എസ് ഗോപി, മേപ്പറന്ത്
മേപ്പറമ്പത്ത് ഉണ്ണികൃഷ്ണൻ, എം വി ഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം ആർത്താറ്റ് സെന്റ് സിറിയൻ സിംഹാസന പള്ളിയിൽ മോർ ഒസ്താത്തിയോസ് സ്ലീബ ബാവയുടെ 93-ാമത് ഓർമ്മ പെരുന്നാൾ ആഘോഷിച്ചു. വിവിധ ദേവാലയങ്ങളിൽ നിന്നായി ആരംഭിച്ച തീർത്ഥയാത്രകൾ ആർത്താറ്റ് സെന്റ് മേരി സിറിയൻ സിംഹാസന പള്ളിയിൽ എത്തിച്ചേർന്നു. തുടർന്ന് കുര്യാക്കോസ് മോർ ക്ലീമിസ് മെത്രാപ്പോലീത്തയുടെ പ്രധാന കാർമ്മികത്വത്തിൽ വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയും ഉണ്ടായി. കുര്യാക്കോസ് മോർ ക്ലീമിസ് ഓർമ്മ പെരുന്നാൾ സന്ദേശം നൽകി. പൈതൃകം ഗുരുവായൂരിന്റെ ആഭിമുഖ്യത്തിൽ ഹരിവരാസനം കൃതിയുടെ 100-ാം വാർഷികം ആഘോഷിച്ചു. ചടങ്ങ് കാലടി ശ്രീ ശങ്കര സംസ്കൃത സർവകലാശാല റിട്ടയേർഡ് അധ്യാപകൻ ഡോക്ടർ നടേശൻ ഉദ്ഘാടനം ചെയ്തു. പൈതൃകം കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത് അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എം ഹരിനാരായണൻ, ഗായകൻ ഗുരുവായൂർ കൃഷ്ണൻ, അഷ്ടപതി കലാകാരൻ ജ്യോതിദാസ് ഗുരുവായൂർ, എം വി വിനീഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. മണലൂർ വെസ്റ്റ് സെന്റ് ജോസഫ് പള്ളിയിൽ വിശുദ്ധ യൗസേ പിതാവിന്റെ ഊട്ടുതിരുനാളും നവദേവാലയത്തിന്റെ ശിലാസ്ഥാപന കർമ്മവും നടത്തി. ആഘോഷമായ ദിവ്യബലിക്ക് മാർ ജേക്കബ് തൂങ്കുഴി കാർമ്മികത്വം വഹിച്ചു. പുതിയതായി നിർമ്മിക്കാൻ പോകുന്ന ദേവാലയത്തിന്റെ ശിലാസ്ഥാപനവും മാർ ജേക്കബ് തൂങ്കുഴി നിർവഹിച്ചു. വികാരി ഫാദർ ജോജു ചിരിയൻ കണ്ടത്ത്, ട്രസ്റ്റിമാരായ സ്റ്റീഫൻ ചുങ്കത്ത്, ബാബു അതിയുന്തൻ, ഡെനീഷ് എലുവത്തിങ്കൽ എന്നിവർ നേതൃത്വം നൽകി. ഇൻഡസ്ട്രിയൽ ലോണ്ട്രി ആൻഡ് ഡ്രൈ ക്ലീനേഴ്സ് അസോസിയേഷന്റെ പ്രഥമ വാർഷിക സമ്മേളനം തൃശൂരിൽ നടന്നു. ഡി ജി പി ടോമിൻ ജെ തങ്കച്ചേരി മുഖ്യാതിഥിയായി. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സി ജി വത്സൻ അധ്യക്ഷത വഹിച്ചു. നടൻ ഇടവേള ബാബു, വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബിന്നി ഇമ്മട്ടി, നാരായണൻകുട്ടി, കലേഷ് കൊല്ലം എന്നിവർ സംസാരിച്ചു. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ വിശുദ്ധ യൗസേ പിതാവിന്റെ മരണ തിരുനാളിന് 10,000 എത്തി. തീർത്ഥകേന്ദ്രം റക്ടർ ഫാദർ ജോൺസൺ ഐനിക്കൽ നേർച്ച ഊട്ടിന്റെ വെഞ്ചിരിപ്പ് നിർവഹിച്ചു. ഫാദർ ജിയോ തെക്കിനിയത്ത് മുഖ്യ കാർമ്മികനായി. ഫാദർ ലിജോ ബ്രഹ്മകുളം സന്ദേശം നൽകി. അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ മേജോ മുത്തുപീടിക, ഫാദർ ജോൺ പുത്തൂർ എന്നിവർ സഹകാർമ്മികരായി. മാനേജിംഗ് ട്രസ്റ്റി വി പി പാപ്പച്ചൻ, കേന്ദ്രസമിതി കൺവീനർ സേവ്യർ അറക്കൽ, കൺവീനർ ഡേവിസ് തെക്കേക്കര എന്നിവർ നേതൃത്വം നൽകി. കഴിഞ്ഞ ദിവസം തലക്കോട്ടുകര നായരങ്ങാടിയിലുണ്ടായ അപകടത്തിൽപ്പെട്ട കാറിലുണ്ടായിരുന്നവർ വിദ്യാ കോളേജിലെ വിദ്യാർത്ഥികളല്ലെന്ന് കോളേജ് അധികൃതർ അറിയിച്ചു. ട്യൂഷൻ സെന്ററിലേക്ക് സൈക്കിളിൽ പോവുകയായിരുന്ന വിദ്യാർത്ഥികളെ അമിത വേഗത്തിൽ സഞ്ചരിച്ചിരുന്ന കാർ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. അപകടത്തിൽ 3 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിരുന്നു. കുന്നംകുളം സ്വദേശികളായ സുമേഷ്, അലക്സാണ്ടർ, ചങ്ങരംകുളം സ്വദേശി സച്ചിൻ, കണിയാമ്പാൽ സ്വദേശി സൗരവ് എന്നിവരാണ് കാറിലുണ്ടായിരുന്നത്. കാർ ഓടിച്ചിരുന്ന സുമേഷിനും അപകടത്തിൽ പരിക്കേറ്റിരുന്നു. വേലുപാടം തീർത്ഥകേന്ദ്രത്തിൽ വിശുദ്ധ യൗസേ പിതാവിന്റെ ഓർമ്മ തിരുനാളിനോടനുബന്ധിച്ച് തീർത്ഥാടന പദയാത്ര സംഘടിപ്പിച്ചു. വെണ്ടൂർ സെന്റ് മേരീസ് പള്ളിയിൽ നിന്നാരംഭിച്ച പദയാത്രയിൽ 100-ണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ഫാദർ ജോസ് പുന്നോലിപ്പറമ്പിൽ പദയാത്ര ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നടന്ന ആഘോഷമായ ദിവ്യബലിക്ക് ഫാദർ പോൾ തേക്കാനത്ത് കാർമ്മികത്വം വഹിച്ചു. ഫാദർ സാജൻ മറോക്കി സന്ദേശം നൽകി. തുടർന്ന് ശ്രാദ്ധൂട്ട് നടന്നു. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വിരമിക്കുന്ന അധ്യാപകർക്ക് ഗുരുവായൂരിൽ യാത്രയയപ്പ് നൽകി.
ചാവക്കാട് വിദ്യാഭ്യാസ ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജി യു പി സ്കൂളിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം കെ പി സി സി അംഗം രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടനം ചെയ്തു. കെ പി എസ് ടി എ ഉപജില്ലാ പ്രസിഡന്റ് ഹസീന എസ് കാനം അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വിചാർ കൺവീനർ ജോഷി വടക്കൻ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ പി ഉദയൻ, സി ആർ ജിജോ, സി ജെ റെയ്മണ്ട് തുടങ്ങിയവർ സംസാരിച്ചു. വേനലിനെ ചെറുക്കാൻ കുളങ്ങൾ നിർമ്മിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികൾ. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ജലദിനത്തോടനുബന്ധിച്ച് കയ്പമംഗലത്ത് 2 കുളങ്ങളാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ നിർമ്മിച്ചത്. വാർഡ് 13 പാറപ്പുറത്ത് സുബൈറിന്റെയും വാർഡ് 15 പള്ളത്ത് സുധന്റെയും സ്ഥലത്താണ് കുളങ്ങൾ ഉണ്ടാക്കിയത്. ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷത വഹിച്ചു. വാർഡംഗം ജയന്തി, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സി എസ് സലീഷ്, പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. കയ്പമംഗലം എം ഐ സി ഒ യു യു പി സ്കൂൾ വാർഷികാഘോഷം ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി എസ് സലീഷ്, സ്കൂൾ മാനേജർ സി എ അബ്ദുൾ റഷീദ്, എസ് എം ജീവൻ, പഞ്ചായത്ത് അംഗം യു വൈ ഷമീർ എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ കാവിയുടെ സെന്റ് ജോസഫ് ദേവാലയത്തിൽ വിശുദ്ധ യൗസേ പിതാവിന്റെ മരണ തിരുനാൾ ആഘോഷിച്ചു. ദിവ്യബലിക്ക് വികാരി ഫാദർ ഫ്രാൻസിസ് നീലങ്കാവിൽ മുഖ്യകാർമ്മികത്വം വഹിച്ചു. കൈക്കാരന്മാരായ ഡെന്നി പാലത്തിങ്കൽ, കിരൺ ലാസർ, ലിജോ ലാസർ തുടങ്ങിയവർ നേതൃത്വം നൽകി. സി പി എം കടങ്ങോട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇ എം എസ് ദിനം ആചരിച്ചു. സെക്രട്ടറി യു വി ഗിരീഷ് പതാക ഉയർത്തി. എം ടി വേലായുധൻ അധ്യക്ഷത വഹിച്ചു. പി എസ് പ്രസാദ്, രമണി രാജൻ, പി ഇ ബാബു, വി എം ആലിക്കുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. കാർഷിക മേഖലയ്ക്ക് മുൻഗണന നൽകി മുള്ളൂർക്കര പഞ്ചായത്ത് ബജറ്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി കെ തങ്കപ്പൻ അവതരിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത് അധ്യക്ഷയായി. ഉൽപാദന മേഖലയ്ക്കും സേവന മേഖലയ്ക്കും പശ്ചാത്തല മേഖലയ്ക്കും തുക വകയിരുത്തിയിട്ടുണ്ട്. ജനപ്രതിനിധികൾ, പഞ്ചായത്ത് സെക്രട്ടറി, നിർവഹണ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ഏനാമാക്കൽ പരിശുദ്ധ കർമ്മല മാതാവിന്റെ ദേവാലയത്തിൽ വിശുദ്ധ യൗസേ പിതാവിന്റെ മരണത്തിരുനാൾ ആചരണം ഭക്തിസാന്ദ്രമായി. ഫാദർ ജെയ്സൺ തെക്കുംപുറം കാർമ്മികത്വം വഹിച്ചു. ഇടവക മാനേജിംഗ് ട്രസ്റ്റി ബിജോയ് പെരുമാട്ടിൽ, ട്രസ്റ്റിമാരായ സി ആർ മാത്യു, ജോസഫ് ആറ്റ്ലി, പി ഐ തോമസ് എന്നിവർ തിരുനാൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ചൊവ്വന്നൂർ പഞ്ചായത്ത് വാർഷിക ബജറ്റ് പഞ്ചായത്ത് പ്രസിഡന്റ് ചിത്ര വിനോബാജിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ എസ് സുമേഷ് അവതരിപ്പിച്ചു. ഭവന നിർമ്മാണത്തിനും ഉൽപാദന മേഖലയ്ക്കും കുടിവെള്ളം, ആരോഗ്യം, ശുചിത്വം എന്നിവയ്ക്കും ബജറ്റിൽ മുൻഗണന നൽകി. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ എ എം ബിന്ദുമോൾ, രത്നകുമാരി എന്നിവർ സന്നിഹിതരായിരുന്നു. പാവറട്ടി ബസ് സ്റ്റാൻഡ് നവീകരണത്തിന് ഊന്നൽ നൽകി പാവറട്ടി പഞ്ചായത്തിന്റെ വാർഷിക ബജറ്റ് അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് എം എം റജീന ബജറ്റ് അവതരിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു അനിൽകുമാർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. പാവറട്ടി ബസ് സ്റ്റാൻഡ് നവീകരണത്തിന് 3.5 കോടി രൂപയും, പാർപ്പിടം കുടിവെള്ള മേഖലയ്ക്ക് 2.5 കോടി രൂപയും, ഗ്രാമീണ റോഡുകളുടെ നവീകരണത്തിനും തെരുവ് വിളക്കുകൾ സ്ഥാപിക്കുന്നതിനുമായി 1 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. പീഡിതർക്കൊപ്പം നിൽക്കാതെ പ്രതികൾക്കൊപ്പം നിലകൊണ്ട് അധികാരം ദുർവിനിയോഗം നടത്താൻ യോഗ്യതയുള്ളവരെ മാത്രമാണ് സർക്കാർ ഉന്നതങ്ങളിൽ പ്രതിഷ്ഠിക്കുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പിൽ എം എൽ എ പറഞ്ഞു. നീതി നിഷേധങ്ങൾക്ക് മുന്നിൽ യൂത്ത് കോൺഗ്രസ് നിശബ്ദരാവില്ലെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് ഗുരുവായൂർ നിയോജകമണ്ഡലം കമ്മിറ്റി ചാവക്കാട് സംഘടിപ്പിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഷാഫി പറമ്പിൽ. യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് നിഖിൽ ജി കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഒ ജെ ജനീഷ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ആബിദ് അലി, ജില്ലാ വൈസ് പ്രസിഡന്റ് എച്ച് എം നൌഫൽ എന്നിവർ സംസാരിച്ചു. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വിസ്മയ കാഴ്ചകളൊരുക്കി വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിലെ സൂപ്പർ വിന്റേജ് കാർ ബൈക്ക് പ്രദർശനം ശ്രദ്ധേയമായി. വൈവിദ് എന്ന പേരിൽ 2 ദിവസങ്ങളിലായാണ് പ്രദർശനം ഒരുക്കിയത്. ഓട്ടോമോട്ടീവ് രംഗത്ത് പ്രശസ്തനായ എബിൻ ബാബ്സ് പുതിയ പ്രൊജക്ട് അവതരിപ്പിച്ചു. കമ്പ്യൂട്ടർ സയൻസ് വിഭാഗം ഒരുക്കിയ റെസ്പാൻ ഇ സ്പോർട്സ് മത്സരം, ഇലക്സ് പെയർ ഹെർലിംഗ് ടോർക്ക് എന്നിവ ശ്രദ്ധേയമായി.
നഗരസഭാ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി യൂണിഫോമുകൾ വിതരണം ചെയ്തു. ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ യൂണിഫോം വിതരണം ചെയ്തു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സൌമ്യ അനിലൻ, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി എം സുരേഷ് എന്നിവർ സംസാരിച്ചു. ഇ എം എസ് ദിനാചരണത്തോടനുബന്ധിച്ച് CPM വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി ഓഫീസിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സേവ്യർ ചിറ്റിലപ്പള്ളി MLA പതാക ഉയർത്തി. CPM ജില്ലാ കമ്മിറ്റി അംഗം പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി KD ബാഹുലയൻ സന്നിഹിതരായി. ആറ്റുപുറം സെന്റ് ആന്റണീസ് പള്ളിയിൽ വിശുദ്ധ യൗസേ പിതാവിന്റെ മരണത്തിരുന്നാൾ ആഘോഷിച്ചു. ലദീൻ, ദിവ്യബലി, പ്രദക്ഷിണം, നൊവേന, നേർച്ച വിതരണം എന്നിവ നടത്തി. വികാരി ഫാദർ ഡെന്നീസ് മറോക്കി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വിശുദ്ധ യൗസേ പിതാവിന്റെ മരണത്തിരുനാളിനോടനുബന്ധിച്ച് മച്ചാട് സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ KLM നേതൃത്വത്തിൽ പതാക ദിനവും അംഗത്വ വിതരണോദ്ഘാടനവും നടന്നു. ഇടവക വികാരി ഫാദർ സെബി ചിറ്റിലപ്പിള്ളിയുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ. യൂണിറ്റ് പ്രസിഡന്റ് യോഹന്നാൻ ചൂണ്ടൽ, റീസൻ തേടാൻ, ജിസ്മോൻ പുത്തൂര് തുടങ്ങിയവർ പങ്കെടുത്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കല്ലൂർ ഈസ്റ്റ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സൌജന്യ നേത്ര പരിശോധനയും തിമിര രോഗ നിർണയവും നടത്തി. ഡോക്ടർ കല്യാണിക്കുട്ടിയമ്മ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് തിലകൻ അയ്യഞ്ചിറ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ജോയ് കാവിൽ, ട്രഷറർ KR ഷിനിൽ, അന്തോണി നമ്പിടിയാടൻ, സുജാത നമ്പിടിയാടൻ തുടങ്ങിയവർ സംസാരിച്ചു. നൃത്തകലാരംഗത്തേക്ക് ആവശ്യമായ വസ്ത്രങ്ങളും ആഭരണങ്ങളും വിൽപ്പനയ്ക്കും വാടകയ്ക്ക് നൽകാനുമായി പ്രവർത്തിക്കുന്ന തൃശൂരിലെ പ്രമുഖ സ്ഥാപനമായ എൻജോയ് ഫെസ്റ്റാസ് 10th വാർഷികത്തിന്റെ നിറവിൽ. പൊങ്കുന്നം പോസ്റ്റ് ഓഫീസിന് സമീപം പ്രവർത്തിക്കുന്ന എൻജോയ് ഫെസ്റ്റാസിന്റെ 10th വാർഷികാഘോഷം പത്മശ്രീ കലാമണ്ഡലം ക്ഷേമാവതി ഉദ്ഘാടനം ചെയ്തു. കലാമണ്ഡലം ഭരണസമിതി അംഗം ഡോക്ടർ NR ഗ്രാമപ്രകാശ്, കലാമണ്ഡലം സുജാത, കലാമണ്ഡലം പുഷ്പലത, കലാമണ്ഡലം രാജലക്ഷ്മി, കലാമണ്ഡലം കവിതാ കൃഷ്ണകുമാർ, പ്രീത മുരളി, ശ്രീല നല്ലേടം, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, കസ്റ്റമേഴ്സ് തുടങ്ങിയവർ സന്നിഹിതരായി. എല്ലാവിധ നൃത്തകലാരൂപങ്ങൾക്കും ആവശ്യമായ ഡ്രസ്സുകൾ, ഓർണമെന്റ്സ്, മറ്റ് കോസ്റ്റ്യൂംസ് എന്നിവയുടെ വിപുലവും വൈവിധ്യമാർന്നതുമായ ശേഖരമാണ് കലാപ്രേമികൾക്കായി ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഉപഭോക്താക്കളുടെ അഭിരുചിക്ക് ഇണങ്ങും വിധം മിതമായ നിരക്കിൽ വാടകയ്ക്കെടുക്കാനും വില കൊടുത്തു വാങ്ങാനുമായി കമനീയമായ അലങ്കാര വസ്തുക്കളുടെയും നൃത്ത ഉടയാടകളുടെയും വിസ്മയിപ്പിക്കുന്ന കളക്ഷനാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. സാംസ്കാരിക നഗരിയുടെ മാത്രമല്ല സമീപ ജില്ലകളുടെയും നൃത്തകലാ ആവശ്യങ്ങളോട് 100% നീതി പുലർത്തിക്കൊണ്ട് വിശ്വസ്തതയാർന്ന സേവന പാരമ്പര്യവുമായി കലാപ്രേമികളുടെ ഇഷ്ട ഇടമായി മുന്നേറുകയാണ് എൻജോയ് ഫെസ്റ്റാസ്. കൂടുതൽ വിവരങ്ങൾക്ക് 9846525897 9846525899. പ്രധാന വാർത്തകൾ വീണ്ടും. പെരിഞ്ചേരി മണവൻകോട് പുല്ലിന് തീയിടുന്നതിനിടെ പുകശ്വസിച്ച് ഗൃഹനാഥൻ മരിച്ചു. 59 വയസ്സുള്ള വേലായുധനാണ് മരിച്ചത്. കുപ്പിവെള്ളത്തിന്റെ ശുദ്ധത ഉറപ്പാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന. കുപ്പിവെള്ളം വെയിലേൽക്കാതെ സൂക്ഷിക്കണമെന്ന് വ്യാപാരികൾക്ക് കർശന നിർദ്ദേശം. ചേർപ്പ തിരുവാണിക്കാവിൽ യുവാവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഉത്തരാഖണ്ഡിൽ അറസ്റ്റിലായ 4 പ്രതികളെ നാളെ നാട്ടിലെത്തിക്കും. മറ്റ് പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ഗോവയിൽ നിന്ന് ട്രെയിൻ മാർഗം 279 കുപ്പി മദ്യം എത്തിച്ചത് തൃശൂരിലെ സംഘത്തിന്. മദ്യവിൽപ്പനാ സംഘത്തിനായി പരിശോധന കർശനമാക്കി എക്സൈസ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.